ശ്രുതിയുടെ ഭർത്താവ് വിദേശത്താണ്. അയാൾ കൂടെ കൂടെ ശ്രുതിയെ ഫോൺ വിളിക്കും. ഭർത്താവിൻ്റെ ഫോൺ കോൾ വരുമ്പോൾ ഫോണെടുക്കുന്ന ശ്രുതിയുടെ കൈകൾ വിറയ്ക്കും. ആല്ല പോലെ അവളുടെ ശരീരം തന്നെ വിറയ്ക്കും. ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്ന സംഭവം ശ്രുതിയുടെ ജീവിതത്തിലെ സംഭവം. അവളുടെ ഭർത്താവിനെ അവൾ വല്ലാതെ ഭയപ്പെടുന്നു. വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 2 മാസത്തോളം മാത്രമാണ് ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അയാൾ വിദേശത്തേക്ക്, അയാളുടെ ജോലിസ്ഥലത്തേക്ക് പോയി. ഒരു ഗൾഫുകാരനെ കല്യാണം കഴിക്കുവാൻ അവസരം കിട്ടി. ഗൾഫുകാരനുമായുള്ള കല്യാണാലോചന വന്നു. ഇതറിഞ്ഞ് വളരെ താല്പര്യത്തോടെയാണ് ശ്രുതിയുടെ പേരൻസ് അവളെ വിവാഹത്തിന് നിർബന്ധിച്ചതും വിവാഹം കഴിപ്പിച്ചതും. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് എല്ലാ കാര്യത്തിലും വളരെ കർശന സ്വഭാവമുള്ള, കർക്കശ സ്വഭാവക്കാരനായിട്ടുള്ള ഒരു ഭർത്താവാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന്. അയാളുടെ ഭാഗത്തുനിന്ന് യാതൊരു സ്നേഹമിശ്രണമായ വാക്കുകളൊന്നും ഇവൾക്ക് ലഭിച്ചില്ല. ശ്രുതി വല്ലാതെ വിഷമിച്ചു. ഒരു ഭർത്താവിൻ്റെ പിന്തുണയും അയാളുടെ സഹകരണവും അയാളുടെ പരിഗണനയും കിട്ടാതിരിക്കുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാകാവുന്ന ആ ഒറ്റപ്പെടലും വിഷമവും ശ്രുതിയെയും അലട്ടിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായി. ശ്രുതിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് വളരെ പരുഷമായ, പരുക്കനായ പെരുമാറ്റം കൂടി ഉണ്ടായി. പ്രത്യേകിച്ചും ശ്രുതിയുടെ അമ്മായിമ്മയുടെ ഭാഗത്തു നിന്ന് വളരെ പരുക്കനായ ഇടപെടലുകളാണ് ഉണ്ടായത്. അതുകൊണ്ട് ശ്രുതി പലപ്പോഴും തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിനും അവിടെ നിൽക്കുന്നതിനും ഒക്കെ കാരണമായി മാറി. അതും ശ്രുതിയുടെ ഭർത്താവിനെ വല്ലാതെ ചൊടിപ്പിച്ചു. അയാൾ ശ്രുതിയോട് ഫോണിലൂടെ തട്ടിക്കയറും. നിനക്ക് എന്നും വീട്ടിൽ പോയി നിൽക്കാനാണെങ്കിൽ എന്തിനാണ് നീ വിവാഹത്തിന് സമ്മതിച്ചത്, വിവാഹത്തിന് തയ്യാറായത്? എൻ്റെ പേരൻസിനെ നോക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ ഇംഗിതങ്ങൾ സാധിച്ചു കൊടുക്കുക, ഇത് നിന്റെ കർത്തവ്യമാണ്, കടമയാണ് എന്നൊക്കെ ഇയാൾ എന്നും ഫോണിലൂടെ ഇവളുടെ ശാസന രൂപത്തിൽ പറയും. ഈ ഇത്തരത്തിലുള്ള ഒരു സമീപനം ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് കൊണ്ട് ശ്രുതി വല്ലാതെ ഭയപ്പെട്ടു. ശ്രുതി തൻ്റെ ഭർത്താവിൻ്റെ ഫോൺ കോൾ വരുന്നത് ശ്രുതിയെ സംബന്ധിച്ച് വലിയ പേടിക്ക് കാരണമായി മാറി. ഭർത്താവിനെ വളരെ ഭീതിയോടുകൂടി അവൾ കണ്ടു തുടങ്ങി. ഇത് ഇവളുടെ ജീവിതം വല്ലാതെ അലട്ടി. ഭർത്താവ് ഇനി അവധിക്ക് എത്തിച്ചേർന്ന 2 വർഷത്തിന് ശേഷമാണ്. അതുവരെ എങ്ങനെ കഴിഞ്ഞുകൂടും എന്നാണ് ശ്രുതി ഭയപ്പെടുന്നത്. ശ്രുതി വല്ലാത്ത ഉത്കണ്ഠയിലായിത്തീർന്നത്. ശ്രുതി ശ്രുതിയുടെ വീട്ടിലെത്തിച്ചേർന്നപ്പോൾ ശ്രുതിയുടെ പേരൻസാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. ഇവൾ വല്ലാത്ത ആകുലതയിലാണ്, ടെൻഷനിലാണ് എന്ന്. ഇവിടെ ഒരു ഡൈവോഴ്സ് എന്നുള്ള കാര്യം ശ്രുതിയുടെ പേരൻസിന് ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ശ്രുതിയുടെ പേരൻസ് ശ്രുതിയെ ഒരു കൗൺസിലിങ്ങിനായി എൻ്റെ അടുക്കൽ എത്തിക്കുകയാണ് ചെയ്തത്. ശ്രുതിയുമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ശ്രുതിയുടെ പ്രശ്നങ്ങൾ എന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. ഏതായാലും വിദേശത്തായിരിക്കുന്ന ഭർത്താവിനെ മാറ്റിയെടുക്കുക ഇപ്പോൾ തൽക്കാലം എളുപ്പമല്ല. അതുകൊണ്ട് വളരെ വിവേകത്തോടുകൂടി പെരുമാറുക, സംസാരിക്കുക, ഫോണിൽ വിളിക്കുമ്പോൾ വളരെ വിനയത്തോടെയും വളരെ വിധേയത്തോടെയും ഒക്കെ സംസാരിക്കുക, അതിനേക്കുള്ള ചില സാമാന്യ മര്യാദകൾ ശ്രുതിയെ ബോധ്യപ്പെടുത്തി. ഇത് ശ്രുതിയുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസം വരുന്നതിന് കാരണമായി മാറി. ശ്രുതിയുടെ പേരൻസിനും വളരെ മാന്യമായി ശ്രുതിയുടെ ഭർത്താവിനോട് സംസാരിക്കുവാൻ ഇടവന്നു. തുടർന്ന് ശ്രുതിയുടെ ഈ പ്രശ്നങ്ങൾ ശ്രുതിയുടെ പേരൻസ് ശ്രുതിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായി സംസാരിച്ചു. ഏതായാലും സാമാന്യ സൗഹൃദമായൊരു കുടുംബ അന്തരീക്ഷത്തിലേക്ക് ശ്രുതിക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. ഇത് കൗൺസിലിംഗ് തീർച്ചയായും സഹായകരമായി മാറി. ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള അനവധി സംഭവങ്ങൾ ഇന്ന് ഉണ്ട്. ഒത്തിരി പങ്കാളികൾ, ഭർത്താവ് അല്ലെ ഭാര്യ ഒക്കെ വിദേശത്ത് കഴിയുന്ന അനവധി ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രവാസികളായി കഴിയുന്ന പലരുടെയും ഭാര്യ അല്ലെ ഭർത്താവ്, മക്കൾ ഒക്കെ നാട്ടിൽ ഇങ്ങനെ വിഷമിച്ച് കഴിയുന്ന പല സാഹചര്യങ്ങളുണ്ട്. ഫോണിലൂടെ ആകുമ്പോൾ നമ്മുടെ വാക്കുകൾ പലപ്പോഴും വളരെ പരുക്കനായി മാറാറുണ്ട്. നമ്മൾ മുഖാമുഖം പറയുമ്പോൾ കുറച്ച് മയത്തിലും വളരെ സാന്ത്വന രൂപത്തിലൊക്കെ സംസാരിക്കുന്നത്
ഫോണിലൂടെ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല, പലപ്പോഴും അത് കൂടുതൽ പരുക്കനായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിലുള്ള തങ്ങളുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ ഒക്കെ വളരെ മാന്യതയോടെ സംസാരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രുതിയുടെ ഉദാഹരണം പ്രവാസികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കലും നമ്മൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ വിഷമമുണ്ടാക്കുവാനോ അല്ല ചെയ്യേണ്ടത്, എപ്പോഴും അവർക്ക് പരിഗണനയും സ്നേഹവും സാന്ത്വന വാക്കുകളും നൽകുവാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും ഭർത്താവ് വിദേശത്താണെങ്കിൽ നാട്ടിലുള്ള ഭാര്യയോട് വളരെ സൗഹൃദപൂർവ്വം സംസാരിക്കുവാനും ഇടപെടുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യ വിദേശത്താണെങ്കിൽ താൻ ജോലി ചെയ്യുന്നു, തൻ്റെ ശമ്പളം ഭർത്താവിന് അയച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതതിൻ്റെ വാക്കുകളുടെ തല ഒത്തിരി കടന്നു പോകാറുണ്ട്. ഞാൻ വാക്കുകളൊന്നും ഇവിടെ പറയുന്നില്ല. പ്രവാസികളായിട്ടുള്ള പലർക്കും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും നിങ്ങളുടെ വാക്കുകൾ അതിരു കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ഇതിനൊന്നുമല്ല ജോലി ചെയ്യുന്നത് എന്ന് ഓർമ്മിക്കുക. വിവാഹ ജീവിതവും കുടുംബജീവിതവും ഒക്കെ വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലും നീങ്ങേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവ് ആർജിക്കുക. പലപ്പോഴും നിങ്ങൾക്ക് കുടുംബജീവിതം നയിക്കുന്നവർക്ക് കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരാറുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അകന്നു കഴിയുന്നതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ തീർച്ചയായും ഇടയ്ക്കൊക്കെ ഫാമിലി കൗൺസിലിംഗ് എടുക്കുവാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം.